മഹാരാഷ്ട്രയിൽ പുതുതായി 2701 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. 81 പേരാണ് മരിച്ചത്. മുംബൈയിൽ രോഗബാധിതരുടെ എണ്ണം 60,000 കടന്നു. അതേസമയം ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിനെ ഇന്ന് വീണ്ടും കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണത്തിലും മരണസംഖ്യയിലും നേരിയ കുറവുണ്ടായി. 113,445 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ആകെ മരണസംഖ്യ 5,537. മഹാരാഷ്ട്ര പോലെ സങ്കീർണമാണ് ഡൽഹിയിലെ സാഹചര്യം. ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ ഇന്നും കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാക്കും. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവായിരുന്നെങ്കിലും രോഗലക്ഷണങ്ങൾ മാറാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിനിടെ ഇന്നലെയും ഡൽഹിയിലെ കോവിഡ് സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വിലയിരുത്തി. യോഗത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ, ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ, ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജൻ എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ആശുപത്രികളിലും റാപ്പിഡ് ആന്റിജൻ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന് ICMR ആരോഗ്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. 24 ഡൽഹി.